कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् उत्तिष्ठ उत्तिष्ठ गोविंद उत्तिष्ठ गरुडध्वज उत्तिष्ठ कमला कांता त्रैलोक्यं मंगलं कुरु उत्तिष्ठोत्तिष्ठ गोविंद उत्तिष्ठ गरुड़ध्वज उत्तिष्ठ कमला कांता त्रैलोक्यं मंगलं कुरु मातः समस्त जगतां मधुकैटभारे वक्षो विहारिणी मनोहर दिव्य मूर्ते श्री स्वामी निश्रित जन प्रिय दानशीले श्री वेंकटेश दयिते तव सुप्रभातम्।
ಚಂದ್ರಿಕ ಒಂದು ನಿನ್ನೆ ಮಾತ್ರ ಕಂಡಿಲ್ಲಲ್ಲೋ ನೀ ಮಾತ್ರ ಬಂದಿಲ್ಲಲ್ಲೋ ಪ್ರೇಮ ಚಕೋರಿ 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 ಮಂಜಲೆಯಿ ಮುಂಗಿತ್ತೋತಿ ಹನುಮಾತ ಚಂದ್ರಿಕ ಬಂದು ನಿನ್ನೆ ಮಾತ್ರ ಕಂಡಿಲ್ಲಲ್ಲೋ ನೀ ಮಾತ್ರ ಬಂದಿಲ್ಲಲ್ಲೋ ಪ್ರೇಮ ಚಕೋರಿ 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 ಕರ್ಣಿಕಾರಂ ಕೂತು ತಳಿತು ಕಲ್ಪನಗಳ ತಾಲಮೆಡುತ್ತು ಕರ್ಣಿಕಾರಂ ಕೂತು ತಳಿತು ಕಲ್ಪನಗಳ ತಾಲಮೆಡುತ್ತು ಕಣ್ಮಣಿಯೇ ಕಂಡಿಲ್ಲಲ್ಲೋ ಎಂದೆ ಸಖಿ ಬಂದಿಲ್ಲಲ್ಲೋ ಕಂಡವರುಂದೋ ಉಂಡೋ ಉಂಡೋ ಮುಂಗಿತ್ತೋತಿ ಹನುಮಾತ ಚಂದ್ರಿಕ ಬಂದು ನಿನ್ನೆ ಮಾತ್ರ ಕಂಡಿಲ್ಲಲ್ಲೋ ನೀ ಮಾತ್ರ ಬಂದಿಲ್ಲಲ್ಲೋ ಪ್ರೇಮ ಚಕೋರಿ 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 ಮುಳುವನ್ ತೀರುಂ ಮುಂಬೇ ಯವನಿಗ ವೀಳುಂ ಮುಂಬೇ ಕಥ ಮುಳುವನ್ ತೀರುಂ ಮುಂಬೇ ಯವನಿಗ ವೀಳುಂ ಮುಂಬೇ ಕವಿಳತ್ತು ಕಣ್ಣೀರೋಡೆ ಕದನತ್ತಿನ್ ಕಣ್ಣೀರೋಡೆ ಕಡನ್ನುವಲ್ಲೋ ಅವೈ ಮಂಜಲೆಯಿ ಮುಂಗಿತ್ತೋತಿ ಹನುಮಾತ ಚಂದ್ರಿಕ ಬಂದು ನಿನ್ನೆ ಮಾತ್ರ ಕಂಡಿಲ್ಲಲ್ಲೋ ನೀ ಮಾತ್ರ ಬಂದಿಲ್ಲಲ್ಲೋ ಪ್ರೇಮ ಚಕೋರಿ ಚಕೋರಿ ಚಕೋರಿ
നിന്റെ കണിമുത്തു വീണയിലെ സ്വരരാഗ കന്യകളെ ഉണർത്തുകില്ലേ. അനുരാഗമത്തുമാരി ചൊരിയുമാ സുന്ദരിമാർ അനുഗനാമെൻ കരളിൽ പടർന്നിറങ്ങും. ഒരു സ്വപ്നമങ്ങനെ വിടർന്നിടുമ്പോൾ ഒരു സ്വപ്നമങ്ങനെ വിടർന്നിടുമ്പോൾ ഒരു യുഗജേതാവായി ഞാൻ വളരും. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂ മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണന മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങി ഉണരുന്നതേതൊരു രാഗം ഏതൊരു ഗീതം. മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങി ഉണരുന്നതേതൊരു രാഗം ഏതൊരു ഗീതം. മഞ്ജുഭാഷിണി Thank you.
ഇവയൊന്നു ചേർന്നലിഞ്ഞതോ സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം തീരി നിർത്തി നിന്നതോ ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ സ്വർഗം താണിറങ്ങി വന്നതോ ണഞ്ഞാൽ പൂവിനൊരു ചാഞ്ചാട്ടം ചുണ്ടിനുള്ളിൽ പുഞ്ചിരിയുടെ തിരനോട്ടം മനമറിയാതെ എൻ തനുവറിയാതെ ഒരു ലഹരിയിൽ ഒഴുകിടുന്നു ഞാൻ ഒരു ലഹരിയിൽ ഒഴുകിടുന്നു ഞാൻ സ്വർഗം താണിറങ്ങി വന്നതോ മടിയിൽ വെച്ച മേഘങ്ങൾ മനമണഞ്ഞു പുൽകി നിന്ന മോഹങ്ങൾ കൊച്ചു തെന്നലെ മണിപ്പൂ തെന്നലെ കുളിരലകളിൽ ഒഴുകി വരും നീ കുളിരലകളിൽ ഒഴുകി വരും നീ ണിറങ്ങി വന്നതോ സ്വപ്നം തീരി നീട്ടി നിന്നതോ ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ ഓ നിൻ പൂമ്പട്ടു തിരകൾ
ആവിൻ തളിരുകൾ പോലെ അകന്നു നിൻ പൊൻചിലമ്പൊലികൾ. ശ്രീമാൻ ശശികുമാർ, അദ്ദേഹത്തിന്റെ ഭാര്യ വത്സല, ഇവർ രണ്ടുപേരും ഒന്ന് എഴുതാൻ നിൽക്കുക. ഇവരെ നമുക്കൊന്ന് അനുമോദിക്കുക. എന്താ നടക്കുമോ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പൗരാണിക കാലഘട്ടത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നളന്തയെന്നോ തക്ഷശിലയെന്നോ ഗുരുശിഷ്യ ബന്ധമെന്നോ ഒക്കെ. ഇപ്പൊ അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നും ഇല്ലെന്ന് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ. തന്നെയല്ല, ഈ ഗുരുക്കന്മാര് ശിഷ്യന്മാര് ഇതൊക്കെ ഒരു മനുഷ്യൻ ഗ്രീഡിൽപ്പെട്ട ആൾക്കാരായി തീർന്നിരിക്കുക. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ പിതൃസ്ഥാനീയനായ പത്മഭൂഷൺ ഗബ്രിയേലച്ചൻ്റെ മുമ്പിൽ അദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയം കഴിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഒത്തുകൂടിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊരു വേറിട്ട സംഭവമാണ്, നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം അതാണ്. ഒരാളുടെ ഞാനിപ്പോൾ രാഷ്ട്രം ബഹുമാനിച്ച ബഹുമാനപ്പെട്ട ഗബ്രിയേലച്ചനെ പോഴ്ത്തി പറയേണ്ട കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരാളിൻ്റെ മഹത്വം അതെങ്ങനെയാണ് നമ്മൾ നിർണയിക്കുക? ഒരു ജനപദത്തിൻ്റെ കുറേ ആളുകളുടെ മനസ്സിലും ഹൃദയത്തിലും ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആൾ മഹാനാണ്. അതാണ് ഫാദർ ഗബ്രിയേലച്ചൻ. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കൊടുങ്ങല്ലൂർ പോലുള്ള ഒരു പ്രദേശത്ത് 93 വയസ്സ് കഴിഞ്ഞ അച്ഛനെ ഇവിടെ വിളിച്ചു വരുത്തി ഇവിടെ വരുത്തി ഒരുമിച്ചിരുന്ന് കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് അന്യവൽക്കരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഇത്രയും പേര് ഒരുമിച്ച് ചേരുകയും പരസ്പരം സംവദിക്കുകയും ചെയ്ത ആ സന്ദർഭങ്ങൾ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു. ഇങ്ങനൊരു അവസരം എങ്ങനെയുണ്ടായി? ഇത്രയും ആളുകൾക്ക് എങ്ങനെയാണ് കാണാൻ കഴിഞ്ഞു, ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു, ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു? എല്ലാം ഈ ഒരു ശക്തി കൊണ്ട് മാത്രം എന്നു പാട്ട് ഞാൻ അധികം പറയുന്നില്ല. കൊടുങ്ങല്ലൂരിലെ ഇതുപോലെയൊന്നും സംഘടിപ്പിച്ചത് വളരെ സന്തോഷമുണ്ട്. വെലങ്ങനിൽ നമ്മൾ കൂടാറുണ്ട്, പല സ്ഥലത്തും കൂടാറുണ്ട്, പലരും കൂടാറുണ്ട്. ഇവിടെ ഇത്ര മനോഹരമായിട്ട് ഈ പരിപാടി അവതരിപ്പിച്ചു, ഇതിനെ ആവിഷ്കരിച്ചു, അതിന് പരിശ്രമിച്ച ശശികുമാറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഇവിടെയുണ്ട്. ഒരു വലിയ കാര്യമാണ് അവർ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ കാലം സൂക്ഷിക്കാനുള്ള ഓർമ്മകൾ ഇവിടെ നമ്മൾ കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങൾ യാതൊരു സംശയമില്ല. അര നൂറ്റാണ്ടോളം തിരിഞ്ഞാലക്കുടയിൽ കൊടുങ്ങല്ലൂരിനടുത്ത് താമസിച്ച് ഞാൻ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് വളരെ കൗതുകത്തോടുകൂടിയും അല്പം അസൂയയോടുകൂടിയൊക്കെ കണ്ടിട്ടുണ്ട്. എവിടെ നോക്കിയാലും കലാകാരന്മാർ, ഈ കാണുന്നൊക്കെ കമല മുതൽ എല്ലാവരും കലാകാരന്മാർ. എന്തൊരു പാരമ്പര്യമാണ് കൊടുങ്ങല്ലൂരിനുള്ളത്. കാരണം നമുക്കറിയാം കവി ധാർമ്മഭവൻ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മുതൽ വി ഭാസ്കരൻ മുതൽ സച്ചിദാനന്ദൻ മുതൽ ഒരുപാട് കലാകാരന്മാരാണ്. അതുപോലെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ചോദിക്കുന്ന ധാരാളം ആളുകളുള്ള ഈ സ്ഥലമാണ്. ക്രൈസ്റ്റ് കോളേജ് വളർന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയും തീർച്ചയായിട്ടും അതിലേറെ പങ്കും കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. കാര്യം കൊടുങ്ങല്ലൂർ പ്രദാനം ചെയ്തിട്ടുള്ള പ്രതിഭാശാലികൾ എത്രയേറെയാണ്, കലാകാരന്മാരെത്രയേറെയാണ്, കായിക താരങ്ങൾ എത്രയേറെയാണ്. ഇതുപോലെ ക്രൈസ്റ്റ് കോളേജിന് പിൻബലം കൊടുത്തിട്ടുള്ള മറ്റൊരു സ്ഥലം ഇല്ലെന്ന് തന്നെ പറയാം. അവിടെയാണ് നമ്മളിപ്പോൾ ഒട്ടും ഔപചാരിക വീടാണ് ഗബ്രിയേലച്ചൻ്റെ കുടുംബം. മുത്തച്ഛനായ ഗബ്രിയേലച്ചൻ മക്കളും മക്കളെ മക്കളുമായിട്ട് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നു. യാതൊരു ഔപചാരിക നമ്മൾ സ്വയം ഒന്ന് അവതരിപ്പിക്കുക. ഈ സ്വയം ഒന്ന് അവതരിപ്പിക്കുമെന്ന് പറയുമ്പോൾ പേര് മാത്രം പറഞ്ഞു, കാരണം പേര്, എവിടെയാണ് സ്ഥലം, ഏത് കാലഘട്ടത്തിലാണ് ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചിരുന്നത്, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് എന്തായിരുന്നു, റിട്ടയർഡ് ലൈഫ് ആണെങ്കിൽ അതെങ്ങനെ, ഫാമിലിയിൽ എത്ര അംഗങ്ങളുണ്ട്, അവരാരൊക്കെയാണ്. ഏറ്റവും അങ്ങേയറ്റം സൗഹൃദമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് എല്ലാവരെയും സംബന്ധിച്ച വളരെ വിശദമായ വിവരങ്ങളാണ് നമുക്ക് ആവശ്യം. പെട്ടെന്ന് പേര് പറഞ്ഞാൽ മാത്രം പോരാ, ഓരോരുത്തരെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുക. ഇവിടെ ഇരിക്കുന്ന ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. കേശവൻ വെള്ളിക്കുളം എന്ന കലാകാരൻ തന്നെ ആദ്യം തുടങ്ങണം. പിന്നീട് എഴുതി തുടങ്ങിയപ്പോൾ കേശവൻ വെള്ളിക്കുളങ്ങരയായി. അറുപത് 64 ക്രൈസ്റ്റ് കോളേജിൽ ഞാൻ പഠിച്ചത്. അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന നാരായണൻകുട്ടി ജയറാം, അന്ന് എനിക്കൊക്കെ
ക്ലാസ് കിട്ടിയിരുന്ന ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. മഹാരാജാസ് കോളേജിൽ എം എസ് സി പാസ്സായ ശേഷം ക്രൈസ്റ്റിൽ പഠിപ്പിച്ചിരുന്ന ഒരു മാഷ് അബദ്ധത്തിന് വെള്ളിക്കുളങ്ങരയിൽ വന്നപ്പോൾ, നീ മാലിന്യങ്ങളിലേക്ക് പോരടാ, അവിടെ നല്ല സുഖമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മാലിന്യങ്ങളിൽ പറഞ്ഞ മാഷുടെ പേര് പ്രൊഫസർ ടി എസ് ബാലകൃഷ്ണൻ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു ഗബ്രിയേലച്ചൻ വരുന്നുണ്ട്, മാഷ് പോരുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അല്പം അസുഖമുള്ളതുകൊണ്ട് കയ്യിനൊക്കെ വേറെയുണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ക്രൈസ്റ്റില് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ കൊടുങ്ങല്ലൂർക്കാരാണ് നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ മുൻനിരയിൽ നിന്നിരുന്നവർ. അന്ന് ഡാൻസിനുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണനെ ഓർക്കുന്നുണ്ടാവില്ല? ഉണ്ണികൃഷ്ണൻ ഞാൻ ഡാൻസ് ഞങ്ങളൊക്കെ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു സ്ത്രീയെ അന്വേഷിക്കുമ്പോൾ എല്ലാവരും ചൂണ്ടിക്കാട്ടാറുള്ളത് ഉണ്ണികൃഷ്ണനെയാണ്. കാട്ടൂരിൽ നിന്നും വരുന്ന ടി പി ഗബ്രിയൽ പലപ്പോഴും സ്ത്രീ കഥാപാത്രമായിരുന്നു. മുൻ മുനിസിപ്പൽ ചെയർമാനായ അഡ്വക്കേറ്റ് എ പി ജോർജിൻ്റെ അനുജൻ എ പി പോൾ, അദ്ദേഹവും ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു. ഇവിടെ ഇരുന്ന ആളുകൾക്ക് പലപ്പോഴും ആ പേര് പറയുമ്പോൾ, അവരുടെ പേര് പറയുമ്പോൾ അറിഞ്ഞുകൂടെങ്കിൽ അച്ഛനതൊക്കെ ഓർമ്മയിലുണ്ടാവും. അച്ഛൻ അച്ഛൻ മാത്രമായിരുന്നില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അച്ഛനും കൂടി ആയിരുന്നു. കാരണം ഞാൻ കൊടകരയിൽ നിന്നും അതിഗംഭീര മാർക്ക്, ആ കാലഘട്ടത്തിൽ 65% മാർക്കോടുകൂടി 10-ാം ക്ലാസ് പാസ്സായി, ഞാനും എൻ്റെ അച്ഛനും കൂടി ഈ അച്ഛനെ കാണാനായിട്ട് ക്രൈസ്റ്റ് കോളേജിൽ വന്നു. അപ്പോൾ അച്ഛനെ ഇരുത്തി അച്ഛൻ്റെ അടുത്ത് ഞാൻ നിന്നു. ഈ യൂണിവേഴ്സിറ്റി ക്ഷേത്രം എന്ന് പറഞ്ഞു, നിങ്ങളിൽ പലരും അറിയാവുന്നത് പോലെ എൻ്റെ മാർക്ക് നോക്കി അച്ഛൻ പറഞ്ഞു, വലിയ വിശേഷമൊന്നുമില്ല. അപ്പോൾ തന്നെ എനിക്കാകെ ബുദ്ധിമുട്ടായി, കാരണം എൻ്റെ അച്ഛൻ പറഞ്ഞു നീ പഠിക്കാൻ പോകണ്ട, വെള്ളിക്കുളങ്ങര പോലെ മനോഹരമായൊരു കൃഷി സ്ഥലത്ത് പാടത്ത് കണ്ണുകൂട്ടി നടന്നാൽ മതി. അതൊക്കെ 2 ദിവസം രാത്രി കരഞ്ഞതിന് ശേഷമാണ് സമ്മതം വാങ്ങി അദ്ദേഹത്തെയും കൂട്ടി ഞാൻ വന്നത്. അപ്പോഴാണ് ഇവിടെ ഒരാൾ പറയുന്നത് വലിയ വിശേഷമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, എന്തിനാ എന്നോടൊക്കെ ചോദിക്കണത്, നിങ്ങൾക്കൊക്കെ ക്ലാസ്സിൽ കടന്നിരുന്നാ പോരെ, ഇത്ര അധികം മാർക്കുണ്ടല്ലോ. അപ്പോഴാണ് പിന്നീട് മനസ്സിലാവുന്നത് അച്ഛന്റെ സംസാരം എന്തിനെ കുറിച്ചായാലും വലിയ വിശേഷമൊന്നുമില്ല. ഞാൻ എന്റെ അപ്പോഴത്തെ ഒരു രാഗപ്പെടുത്തി. പിന്നെ അച്ഛൻ ക്രൈസ്റ്റ് കോളേജിൽ കയറുമ്പോൾ പഴയ കെട്ടിടത്തിൻ്റെ ഇടത്തെ ഭാഗത്തായിരുന്നു ഞങ്ങളുടെ ക്ലാസ്. എനിക്ക് അതിനകത്ത് എ ബാച്ചൊക്കെയാണ്. ആ ബാച്ച് മോശമായിരുന്നില്ല, ഞാനുണ്ടായത് കൊണ്ടല്ല. അന്ന് ജയറാമുണ്ട്, നാരായണൻകുട്ടിയുണ്ട്, അതിൽ തന്നെ അവിടുത്തെ ഫിസിഷ്യൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ ഫിസിക്കൻ എന്നോ പറയാവുന്ന നമ്മളുടെ തോമസ് വർഗീസ്, ഇവരൊക്കെയാണ് പഠിച്ചിരുന്നത് എന്നാണ് അച്ഛൻ ഇന്ന് പറഞ്ഞത്. പിന്നീട് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളും ആയി ക്രൈസ്റ്റ് കോളേജിൽ ഞങ്ങൾ വിട്ടു. മഹാരാജാസ് കോളേജിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ ക്രൈസ്റ്റിലെ ഫിസിക്സ് കോൾസാറാണ്, ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കരുത് എന്ന് വളരെ നിർബന്ധമുള്ള ഒരു മനുഷ്യനാണ് പ്രൊഫസർ പി ഐ പോൾ. ഞാനും നാരായണകുട്ടിയും എം എ ജേക്കബും ടി വി മാധവനും പേര് അങ്ങനെ 4 പേർക്കൊക്കെയാണ് 4 പേരും മഹാരാജസിലേക്കായിട്ട് അഡ്മിഷൻ കിട്ടിയത്. അവിടെ ചെന്നപ്പോൾ ഈ പോൾസാറുടെ മാഷാണ് അവിടുത്തെ പ്രൊഫസർ. പോൾ ഈസ് ഡൂയിങ് വെൽ എന്ന് ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്ന സ്വാമി പറഞ്ഞപ്പോഴാണ് ഈ പോളിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അച്ഛനെ കുറിച്ച് കുഞ്ഞുകൂടി ഞാൻ ഓർത്തത്. എന്തായാലും ക്രൈസ്റ്റ് കോളേജിൽ പോയി നമ്മളുടെ ഒരു ഹരമാണ്. അന്ന് അവിടെ ഫുട്ബോൾ കളിച്ചിരുന്ന തരകൻ, ആ തരകൻ
പിന്നെ അവിടെ ടെന്നീസ് കളിച്ചിരുന്ന ഒരു ശിവദാസ്, ശിവദാസ് അല്ലേ, അതെയോ, എം കോമിനൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ അന്നത്തെ ഓർമ്മയിലുണ്ട്. ഒപ്പം ഞങ്ങളൊക്കെ നാടകത്തിന് പോകുമ്പോൾ അടുത്തു വന്ന് തലയിലിങ്ങനെ എപ്പോഴും മൃദംഗം വായിക്കുന്ന ഒരു പയ്യൻ, അതാണ് പി ജയചന്ദ്രൻ. അതെ, ആരുടെങ്കിലും ഒരു തല കിട്ടിയാൽ മതി അദ്ദേഹത്തിന്. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ പിന്നീടാ മനസ്സിലായി ഇയാൾക്ക് പാട്ട് പാടുന്നേക്കാൾ കൂടുതൽ താല്പര്യം മൃദംഗ വാദനത്തിലാണ്. ഇപ്പം വണ്ടി അതിലെ വൺ വേ എടുത്ത് ക്രൈസ്റ്റ് കോളേജിൻ്റെ മുന്നിൽ കൂടി പോകുമ്പോൾ അച്ഛനും എൻ്റെ മനസ്സിൽ അച്ഛനും അച്ഛനെ പോലുള്ള ഒരുപാട് ആളുകളുമാണ്. ജീവിതത്തിന് എത്രയോ അനുഭവങ്ങളുണ്ടായി, അദ്ദേഹത്തിന് പ്രായമായി ഒന്ന് അനുമോദിക്കാമെന്ന് വിചാരിച്ച്, അച്ഛനല്ലേ കുറച്ചല്ലേ സംസാരിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ച് ഞാനൊന്ന് ഫോൺ ചെയ്തു. നാല് മണിക്കൂർ അച്ഛനെ കൊണ്ട് ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ സംസാരിച്ച് ബുദ്ധിമുട്ടായോ? ഇല്ലല്ലേ, വിശേഷമൊന്നുമില്ല, സംസാരിക്കാം. ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ കൂടുതലൊന്നും വെളിവാക്കാനായിട്ട് നമുക്കില്ല. ഇപ്പോൾ ഉള്ള ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ, ക്രൈസ്റ്റ് കോളേജിൽ പാസ്സായി ഫസ്റ്റ് റാങ്ക് കിട്ടി ഒന്ന് രണ്ട് കുട്ടികളെ ഞാൻ അനുമോദിക്കാൻ പോകും. ഒന്ന് എക്കണോമിക്സിൽ ഒരു കുട്ടി ലിജി റാഫേൽ, കെമിസ്ട്രിയിൽ കിട്ടിയ പുത്തൻകരയിലത്തെ ഒരു കുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ക്രൈസ്റ്റ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ഒരു ദുഃഖമായി ആയിരുന്നു, കാരണം അവിടെ പെൺകുട്ടികളില്ല. അതൊരു ദുഃഖമാണ് ഒരു കാലഘട്ടത്തിൽ. ഇത് കഴിഞ്ഞ് സെൻറ്റ് ജോസഫ്സ് കോളേജ് വന്നപ്പോഴാണ് അതിനൊരു ചെറിയ പരിഹാരം എന്ന മട്ടിലൊക്കെ അവിടെ ഉണ്ടായത്. ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ പെൺകുട്ടികൾ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമാണ്. ക്രൈസ്റ്റിൽ നിന്നും വന്ന ഒരു പെൺകുട്ടി ഓർക്കാനേ ഞങ്ങൾക്ക് കഴിയുകയില്ല. എന്തായാലും ആ മങ്ങാടിക്കുന്നും ആ ശവക്കോട്ടയും ഒക്കെ അതിമനോഹരമായ ഒരു സർവകലാശാലയാക്കി മാറ്റിയതിൽ അച്ഛന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ചാലക്കുടിയിൽ വന്നു, അവിടെ കാർമൽ കോളേജ് അമല അമലയെ സ്കൂളുണ്ടായി. അമലയെ പോയി അവിടുത്തെ അമല ആശുപത്രി ഉണ്ടായി. ഇപ്പോഴും വിലങ്ങുന്നിലയ്ക്ക് മാസത്തിൽ ഒരിക്കൽ ഞാൻ നടക്കാൻ പോകും, കാരണം ആ കുന്നു കയറുന്ന ഒരു സുഖമാണ്. പുതിയ വഴികൾ അവിടെ നിന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ അമല ആശുപത്രി കാണും. ആ അമല ആശുപത്രിയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പഴയ വിശേഷങ്ങളുമായി ഓർത്തുകൊണ്ട് ഗബ്രിയേലച്ചൻ ഉണ്ടായിരിക്കുമെന്ന് അപ്പോൾ അവിടെ നിന്ന് ഞാനും എന്നെപ്പോലുള്ള ഒരുപാട് ആളുകളും ഓർത്തു. ഞങ്ങളെയൊക്കെ ഈ നിലയിലേക്ക് എത്തിച്ചതിന് അച്ഛൻ ഒരു മെഴുകുതിരി പോലെ സ്വയം കത്തിയിരിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊക്കെ മറ്റുള്ളവർക്ക് പ്രകാശം നൽകാനായി ഇത്രയും കാലം ജീവിച്ചവരും ഇനിയും എനിക്ക് തോന്നുന്നൊരു സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ വേണമെങ്കിൽ ഒരു 150 നോട്ട് ഔട്ടൊക്കെ ആയിരിക്കും അച്ഛന് ഇരിക്കാനുള്ള എല്ലാ ആശംസകളും ആയുരാരോഗ്യങ്ങളും പറഞ്ഞുകൊണ്ട് കുടുംബം, മകൻ, ഭാര്യ, കുടുംബിനിയാണ് എന്ന് പറഞ്ഞ HW അവൻ്റെ ഡിഗ്രി, ഹൗസ് വൈഫ്, പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ രക്ഷപ്പെട്ടത്. ഒരേ ആളുണ്ടായിരുന്നു, രണ്ട് ആൺമക്കൾ, ഒരാൾ KS റൈറ്റ് മാറിയിട്ടുണ്ട്, ഭൂമി നിർമ്മാണമൊക്കെ പഠിച്ച് വരാം സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ മകൻ നെറ്റിലപ്പാല ഗവൺമെൻറ് ആശുപത്രിയിൽ MBBS ഡോക്ടറാണ്. അവരുടെ വിവാഹം കഴിഞ്ഞു ഓരോ കുട്ടികൾ. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോകുന്നു, 40 കൊല്ലം കൊടുങ്ങല്ലൂരായി. ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂരിനൊരു ബൈപ്പാസ് വരാൻ പോവാ, ആളുകൾക്ക് ബൈപ്പാസ് വരും. ആ ബൈപ്പാസിൽ ഒരുപാട് ബ്ലോക്കുകളുണ്ട് വീടുകളുടെ രൂപത്തിൽ, അതിലൊരു ബ്ലോക്ക് എൻ്റെ വീടാണ്. അപ്പം അത് നീക്കം ചെയ്യാനായിട്ട് ഇവിടെ സർക്കാർ ലെവലിൽ ശ്രമം നടക്കുമ്പോൾ കൊടുങ്ങല്ലൂർ വിടേണ്ടതായിട്ട് വരുന്നു. വെള്ളിക്കുളങ്ങരയിൽ നല്ല ഗ്രാമപ്രദേശം, മലമ്പ്രദേശം, വെള്ളം, കാറ്റ്, വെളിച്ചം, അവിടെ കൃഷിയും മറ്റുമായി കഴിഞ്ഞു. സംസാരിച്ച പോലെ സ്ത്രീയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കൂടുതൽ പേരുണ്ടാവും എന്നുള്ളത് കൊണ്ട് കഴിയുന്നത്ര തിരുത്തണം. എൻ്റെ പേര് ചന്ദ്രൻ. ക്രൈസ്റ്റ് കോളേജിൽ 1962 മുതൽ 2001 വരെ കുറേ കാലം വിദ്യാർത്ഥിയായിട്ടും പിന്നീട് അധ്യാപകനായി. ഭാര്യ
ശ്രീദേവി നേരത്തെ പറഞ്ഞ കുടുംബിനിയാണ്. രണ്ട് മക്കൾ, മൂത്തത് മകളാണ്. അവളുടെ വിവാഹം കഴിഞ്ഞു റൈസ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ചോടി അരവിന്ദനാണ് എൻ്റെ സമീപം. മകൻ അങ്കമാലിയിലെ ഏഷ്യാനെറ്റിൻ്റെ കേബിൾ സർവീസിലെ ചെറിയ ഒരു ജോലിയായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്നൊരു സംഘടനയിലാണ് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത്. വളരെ ഗൗരവമായിട്ടുള്ള ഒരു യോഗം തൃശ്ശൂര് നടത്തുകയാണ്. അതിനിടയ്ക്ക് എന്ന് വെച്ചാൽ അത് എൻ്റെ അറിയിപ്പ് കിട്ടിയതിന് ശേഷമാണ് ശശി വിളിച്ച് ഈ കാര്യം പറഞ്ഞത്. ഇതിൻ്റെ ഇവിടെ ഈ പറയുമ്പോൾ ഞാൻ മറ്റുള്ളവർ എൻ്റെ എന്നാ പരിചയപ്പെടുത്തുക, ഇന്ന് തന്നെയാണ് വേറെ ചിലർക്ക് ഞാൻ എൻ്റെ ഞാനൊരു ബാലൻ അസക്ത്, അതുകൊണ്ട് ഞാൻ ചിലരെ കൊടുക്കെ നമ്മ സമ്പൂതിരി എന്ന ആ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും നാടക അതൊക്കെ അവസാന കാലത്ത് ഒന്ന് രണ്ട് സിനിമയിലും അഭിനയിച്ചിട്ടുള്ള എം എസ് സമ്പൂതിരിയുടെ ഒരു പുത്രനായിട്ട് ജീവിക്കാനുള്ള ഒരു ഭാഗ്യവും കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊരു വിവരം അറിയിക്കുന്നു. അച്ഛന് എല്ലാ വിധത്തിലുള്ള ആശംസകളും. ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റാണ്. എൻ്റെ അനുജൻ സച്ചിദാനന്ദൻ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ഹൈസ് കോളേജിൽ. ചെന്നതേലാണ് ഗബ്രിയൽ അച്ഛൻ പല സമയത്തും ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് എൻജിനീയറിങ്ങിലൊക്കെ പോയി അങ്ങനെ ഓൾ ഇന്ത്യ പരിപാടിയിലായിരുന്നു പലതരത്തിൽ. പക്ഷേ പലപ്പോഴും മീറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം കാണണമെന്ന് പറഞ്ഞിട്ടും ചിലരുടെ അടുത്ത് മെസ്സേജ് വരെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് സ്റ്റുഡൻ്റ് ഇന്നേ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാപകൻ മെസ്സേജ് കൊടുക്കുക. ഞാനെങ്ങനെയാണ് കൽക്കട്ടയിൽ നിന്നായാലും ഡൽഹിയിൽ നിന്നായാലും ായാലും അമലയിൽ പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും. സോ കഴിഞ്ഞ വർഷമാണ് ക്രൈസ്റ്റ് കോളേജിലെ ധർമ്മഭൂഷൻ കിട്ടിയിട്ടുള്ള സ്വീകരണത്തിലും. ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു അല്ലല്ല ഗയാസിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചിരുത്തി. അങ്ങനെയൊക്കെ നല്ല ഒരു എന്താ പറയുക ഒരു അസാധാരണമായ ഒരു വ്യക്തിത്വമാണ്. അപ്പം ഞാനത് അധികം സംസാരിക്കുന്നതിന് പകരം ആദരാഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചെറിയ കവിത. അത് ഞാൻ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു സാഹിത്യ വാസന ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് എഞ്ചിനീയറിങ്ങിലൊക്കെ പോയി അങ്ങനെ അങ്ങനെ കുറേ ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മേക്കപ്പ് ഞാൻ നടത്തുന്നുണ്ട്. അഞ്ചാറ് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ആദരാഞ്ജലി എന്ന് പറയുന്നത് വരികൾ നിങ്ങളുടെ പെർമിഷനോട് ഹരി പുല്ലൂർ എന്നുള്ള പേരിലാണ് ഞാൻ എഴുതാറ്. ഇത് വായിച്ചുകൊള്ളട്ടെ. ഗബ്രിയേൽ എന്നാൽ ദൈവദൂതനീ ഞങ്ങൾക്കെന്നും വന്ധ്യനായൊരു സ്നേഹദൂതനെ പ്രണമിപ്പൂ. മങ്ങാടിക്കുന്നും കാടും വിദ്യതൻ ആരാധനാ മന്ദിരമാക്കി തീർത്ത ശില്പിയെ ഞാൻ ഓർക്കുന്നു. പഠിച്ചു വളരുവാൻ നീട്ടിയ നാളം പോലെ ക്രൈസ്റ്റ് കോളേജ് എന്നാൾ എനിക്ക് വഴികാട്ടി. എത്രയോ സഹസ്രങ്ങൾ ഇതുപോൽ വിദ്യാധന ലബ്ധിയിൽ സ്മരിക്കുന്ന ഈ കർമ്മയോഗിതൻ ശ്രമം. അകലെയിരുന്നിട്ടും ഓർമ്മയിൽ ഞങ്ങൾക്കെല്ലാം ഇടമേകുവാൻ പോന്ന മനസ്സാണതെന്നല്ലേ ചിരകാലമായി ഞങ്ങൾ ഓർപ്പത്. സ്നേഹത്തോടെ ചരിത്രപുരുഷനങ് ഉയരങ്ങളിൽ നിൽക്കേ. ആചാര്യനായി വിദ്യാപീഠങ്ങൾ കനവധി ആചാരവിധിക്കൊത്തു വൈദിക വൈശിഷ്ട്യവും അമല പടുത്തുയർത്താതുരർക്ക് ആശ്വാസത്തിൻ അഭയമരുളിയൊരു ഉത്കൃഷ്ട നേതൃത്വവും. നാടതിൻ അണിയിച്ചു പത്മഭൂഷണിൽ കൂടി സാദരം അംഗീകാരമകുടം മഹത്തരം. ഭൂലോകത്തിടം തന്നൊരീശ്വരന് ഏകീടുന്ന കേവല സമർപ്പണം ത്യാഗൈകമാ ജീവിതം. ദീർഘമായി സസന്തുഷ്ടം അങ്ങിനെ തുടരുവാൻ ദീർഘവീക്ഷണമുള്ള ഒരു ഈശ്വരൻ കനിയത്തെ. ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഭാര്യ ഹൗസ് വൈഫ്, നിങ്ങൾ പലയിടത്തും ആയിരുന്നല്ലോ, അതുകൊണ്ട് കുട്ടികൾ പഠിച്ചത് പലതും ഇത്രയും പുറത്തായിരുന്നു. മൂത്ത മകൾ ഇപ്പോൾ യു എസിലാണ്, ഒരു പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവാഹിതയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മകൾ എൻജിനീയർ പ്ലാനർ, ഇപ്പം എറണാകുളത്താണ്. അതിനുശേഷം ഇപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലിയിലാണ്, ഒരു മാരീഡാണ്. അങ്ങനെ ഇപ്പോൾ എറണാകുളത്ത് റിട്ടയർമെൻറ്റിന് ശേഷം എറണാകുളത്ത് സെറ്റിൽഡാണ്. ആവറേജ് മാർക്കേ ഇപ്പോഴത്തെ ക്രൈസ്റ്റ് കോളേജ് വേറെ ഈ പരിസരത്ത് വേറെ കോളേജ്
ജോസൂക്കൻ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത് ഇവിടെ മോഡേൺ ഹോസ്പിറ്റലിൽ. എൻ്റെ പേര് സ്വന്തം വീട് എടപ്പുളം. ക്രൈസ്റ്റ് കോളേജ് ഓർമ്മകൾ വരുമ്പോഴും ഒരു അച്ഛനെ പറ്റി പറയാമെന്ന് വെച്ചാൽ, ആവറേജ് ടീച്ചർ നറേറ്റ്സ് ബട്ട് എ ബെസ്റ്റ് ടീച്ചർ ഇൻസ്പയേഴ്സ്. ഗബ്രിയേൽ അച്ഛൻ ഹാസ് ഇൻസ്പയർഡ് ഓൾ ഓഫ് അസ്. എനിക്ക് നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഡോക്ടർ സതീശൻ പറയാറുണ്ട്, ഏതൊരു ഗബ്രിയേൽ അച്ഛൻ്റെ ആ സമയത്ത് ഒരു മഹാതല്ലി പോലീസ് സ്റ്റുഡൻ്റ് ഉണ്ടായി ഹോസ്റ്റലിൽ. എപ്പോഴും പ്രോബ്ലം, ഒരു പ്രോബ്ലം ചൈൽഡ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് അച്ഛൻ നിങ്ങൾ നടക്കാൻ പോകുമ്പോൾ പുള്ളി ഇങ്ങനെ കുതിരപ്പുറത്താണ് പോകും. അപ്പോൾ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഗബ്രിയേൽ അച്ഛൻ്റെ ഒരു കമൻ്റാണ്, കുതിരപ്പുറത്ത് ആൾ പോകണത് കണ്ടിട്ടുണ്ട്, കുതിരപ്പുറത്ത് കഴുത പോകുന്നത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞത്. അച്ഛൻ എന്തൊരു മാൻ വിത്ത് എ വെരി ബ്രോഡ് വിഷൻ. എൻ്റെ ക്രൈസ്റ്റ് കോളേജ് ചിന്തകൾ അധികം പറയാൻ എനിക്ക് സമയമില്ല. ഞങ്ങൾ ഇടപ്പുറത്ത് നിന്ന് കയറും സെൻ്റ് തോമസ് ബസ്സിൽ. ആദ്യത്തെ കമലൊക്കെ നേരത്തെ കയറി ഫ്രണ്ടിൽ സ്ഥലം പിടിക്കും, ബസ്സിൻ്റെ സ്ഥലം ഫ്രണ്ടിൽ. സെൻ്റ് ഹോസ്പിറ്റലിലെ പിള്ളേരൊക്കെ അവിടെ ഇരിക്കും. ഞങ്ങൾ ബാക്ക് സീറ്റിൽ എന്താ പറയുക, ഹതഭാഗ്യരായിട്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് പക്ഷേ കൊടുക്കും ക്രൈസ്റ്റ് കോളേജ് ചെല്ലുമ്പോൾ അവർ ആ ഗാർഡനിൽ ഇരുന്നിട്ട് ഞങ്ങളൊരു മധുരം ഗാങ്ങുണ്ട്. അപ്പോൾ കമലിടയ്ക്ക് ഇങ്ങനെ സിനിമയുടെ ഇതുകളൊക്കെ പറയും, ബഹദൂറായിട്ട് പുള്ളിക്കാരുടെ ലേശം. അപ്പം നിൻ്റെ പ്രാന്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ ഔന്നിത്യത്തിൽ ഒരു സംവിധായകൻ എനിക്ക് വളരെ ആത്മസംതൃപ്തി തരുന്ന ഒരു സംഗതിയാണ്. ഗബ്രിയേൽ അച്ഛൻ്റെ ഒരു പേം പറയാം. ഒരു അച്ഛൻ വരെ ഒരാൾ ഒരു സ്റ്റുഡൻറ്റിനെ കാണുമ്പോൾ, എൻ്റെ ഒരു കോപ്പ് ബ്രദറാണ് ഡോക്ടർ എ ജോർജ് എന്ന് പറഞ്ഞത്, കമല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അച്ഛൻ ഇവിടെ MBBS ഉള്ളു, MBBS വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ വന്ന് പരിചയപ്പെട്ട് പറഞ്ഞു, നീ ശരിയായില്ല തൊട്ട്. അപ്പോൾ ഒരു പുള്ളിക്കാരൻ വേറെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പോകാമായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വാർഡാണ് ഒരു വീടിന് ഗുരു ശിഷ്യൻ ഗുരുവിനേക്കാൾ വലുതാവുമ്പോഴാണ് ആ ഗുരുവിന് സംതൃപ്തി കിട്ടുമെന്ന്. അപ്പോൾ എനിക്ക് വളരെ എല്ലാവരും ഇൻസ്പയർ ചെയ്യാവുന്ന ഒരു ഒരു പേഴ്സണാലിറ്റി ആണ് അച്ഛൻ. സത്യം കണ്ടില്ല, കാരണം ഞാനത് പഠിച്ചെങ്കിലും വ്യക്തിപരമായിട്ട് അധികം കണ്ടില്ല. പക്ഷെ കാരണം ഏതെങ്കിലും ഞാൻ തന്നൊരു പ്രശ്നം ഒന്നും അച്ഛൻ കിട്ടാൻ കൊടുക്കും. പക്ഷെ ചില കാര്യങ്ങൾ ഇതേപോലെ ഓർക്കായിരിക്കാൻ പറ്റില്ല. അത് ആദ്യം അഡ്മിഷൻ ചെയ്യുന്ന സമയത്താണ്, അഡ്മിഷൻ ചെയ്യുന്ന മാതാപ്പ് ആണ് പഠിച്ചിട്ടുണ്ട്, കുടുംബ സെൻറ്റ് ജോസഫ് സ്കൂളാണ്. അപ്പം തിരക്കേണ്ട മാർക്കുകൾ കിട്ടണം അവിടെ അഡ്മിഷൻ ചെയ്യുന്നത്, ഞാനെൻ്റെ ഫാദർ. അപ്പോൾ സൂപ്രണ്ട് നാരായണ അപ്ലിക്കേഷൻ ഫോം കൊടുത്തു. അപ്പോൾ അതിലൊരു കോളുണ്ട്, ഇതിനു മുമ്പ് ആരെങ്കിലും പഠിച്ചിട്ടുണ്ട് അത് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ അമ്മാവൻ രാഷ്ട്രപ്പടിയിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഫില്ല് ചെയ്തപ്പോൾ അദ്ദേഹം അഡ്വക്കേറ്റാണ്. ഈ പേര് കണ്ടോടുന്നേ സൂപ്രണ്ട് നാരായണൻ പറഞ്ഞു, ഈ പേരായിട്ടാണ് ചെന്ന് കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടുന്നത്. ഒരു പക്ഷേ ഗബ്രിയേൽ അച്ഛൻ ആ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരേ ഒരു വിദ്യാർത്ഥി എൻ്റെ അമ്മാവനായിരിക്കും. അദ്ദേഹം അങ്ങനത്തെ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേഖലയിൽ വളരെ കഴിവ് വിളിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് ആ അപ്ലിക്കേഷൻ ഫോം കീറി കഴിഞ്ഞിട്ട് നാരായണ സാറ് വേറൊരു ഫോം എഴുതി തന്നു. അത് അച്ഛനെ അച്ഛൻ്റെ അടുത്ത് ചെയ്യുന്നത്, അതാണ് അച്ഛനെ അറിയുന്നത്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഭീകര രൂപമാണ് അച്ഛൻ, കാരണം സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറ്റം അല്ലെങ്കിൽ അഡ്മിഷൻ തരില്ല എന്നുള്ളൊരിതുള്ള. പക്ഷേ എല്ലാവരും പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ വിസ്മയിപ്പിച്ചുകൊണ്ട് അച്ഛൻ്റെ സൗമ്യമായ പെരുമാറ്റം, അച്ഛൻ്റെ ഹാർദമായ ചിരി ഇപ്പോഴും മറക്കാൻ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം എവിടെയാണ് വീടെന്ന് ചോദിച്ചു, അങ്ങനെ അഡ്മിഷൻ തരികയുണ്ടായി. ഞാൻ ആദ്യത്തെ കുറച്ച് നാൾ ഹോസ്റ്റലിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ജോസഫ് പറഞ്ഞൊരു ഡേ സ്കോളറായി. അപ്പോൾ ഞങ്ങൾ ഏറ്റവും വലിയ സ്വപ്നം പറഞ്ഞ കാര്യമല്ല, ഇവിടെ കേശവൻ സാർ പറഞ്ഞ കാര്യം ക്രൈസ് കോളേജ് മിക്സഡ് ആവണമെന്നായിരുന്നു. അപ്പോൾ ഇതിന് വലിയ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ സമരം കിടത്തിയിട്ടുണ്ട്, സെലക്ഷൻ നടക്കാൻ തുടങ്ങി സ്ട്രഗ്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് രക്ഷിതന്റെ കാര്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തമാശ കളിയൊരു തമാശയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ജോസഫ് ഡോക്ടർ ജോസഫ് പറഞ്ഞ കാര്യം വളരെ അച്ഛൻ ഇൻസ്പിറേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കോളേജ് ക്യാമ്പസ് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു കലാകാരന്മാരെ സംബന്ധിച്ച്. അത് പിന്നീട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. അതുപോലത്തെ ക്യാമ്പസ് കേരളത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല, ഇന്ത്യയിൽ തന്നെ വേറെ എവിടെ ഉണ്ടാവില്ല. കാരണം പഠനം മാത്രമല്ല, പലപ്പോഴും കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടം ചൂടെടുത്തിട്ട് വളരെ ഇതായിട്ട് അതിൻ്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് പല കോളേജുകളും കേരളത്തിൽ. അങ്ങനെ ഒരു ക്യാമ്പസ് ഇത്രയും മനോഹരമായ എൻ്റെ പറയുക എല്ലാ രീതിയിലും, അത് ചെടികളായാലും ശരി വൃക്ഷങ്ങളായാലും ശരി, അതുപോലെ തന്നെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ അച്ഛൻ സംരക്ഷിച്ചതൊക്കെ എൻ്റെ സംബന്ധിച്ചുള്ള ഒരു അത്ഭുത കാഴ്ചയായിരുന്നു. ഒരു കോളേജ് പറഞ്ഞൊരു സർവകലാശാല എന്നുള്ള രീതിയിൽ, അതുപോലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അവിടെ നിന്ന് കിട്ടിയൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ സിനിമയിൽ വരാനും ഒരു കലാകാരനാകാനൊക്കെയുള്ള ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും ക്രൈസ്റ്റ് കോളേജിൻ്റെ അംഗത്തിന് ഞങ്ങളെ കിട്ടിയിട്ടുള്ളത്. അതിൽ പല ആൾക്കാരും സഹായത്തിന് ഞങ്ങൾ ഒരുമിച്ച് നല്ല സെറ്റിൽ നോക്കുന്നത് അവിടെ നാടകം കളിച്ചിട്ടുണ്ട്. ഈ രാമകൃഷ്ണൻ ഞങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം
ഒരുപാട് ജോബ് സ്കൂൾ സാറ് കലാകാരന്മാരും കലാകാരന്മാരെ കണ്ട സാർ അങ്ങനെ ഒരുപാട് പേര് സച്ചിദാനന്ദ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പലരും പറഞ്ഞു സച്ചിദാനന്ദ സാറിന്റെ ഒരു പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ സിനിമയിലേക്ക് പോകാനൊരു കാരണം സച്ചിദാനന്ദ സാറായിരുന്നു. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്നത് നന്നായിട്ട് പഠിച്ചിരുന്ന ഒരു ആളായിരുന്നു. എനിക്ക് കോളേജിൽ വന്നിട്ട് നല്ല ഉഴപ്പനായിരുന്നു. കാരണം സച്ചിദാനന്ദ സാർ സാറിന് സാറിന്റെ ക്ലാസ് എനിക്ക് മനസ്സിലാവില്ലേ, കവിതകൾ മനസ്സിലാവുമായിരുന്നു, പക്ഷെ ക്ലാസ് മനസ്സിലാവില്ലായിരുന്നു. സാറോട് എന്ന് പറഞ്ഞു. അപ്പൊ വിരസമായ ക്ലാസ്സാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാറിന്റെ ക്ലാസ്സിൽ പലപ്പോഴും കയറാറില്ല. അപ്പൊ അങ്ങനെ അതായിരുന്നു ഒരു പക്ഷേ പുസ്തകങ്ങൾ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. കാരണം ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ട് പലപ്പോഴും ക്ലാസ് കട്ട് ചെയ്തിട്ട് ക്യാമ്പസിന്റെ ഞാനാണ് പറഞ്ഞത് നല്ല മരങ്ങളൊക്കെയുള്ള ആ ക്യാമ്പസിൽ കൊട്ടാരം നമ്മുടെ കുടുംബത്തിന് ഗ്യാങ്ങിട്ടുണ്ടായിരുന്നു കാര്യങ്ങളും. അവിടെ ഇരുന്ന് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. അതിനകത്ത് ക്ലാസ് കട്ട് ചെയ്ത് പല തരത്തിൽ സിനിമ ആണെങ്കിലും സിനിമ എന്ന് വെച്ചാൽ സാധാരണ സിനിമകളാണ്, ഈ ഫിലിം ഫെസ്റ്റിവൽ സിനിമകളൊക്കെ. അന്ന് ഇതുപോലെ സജീവമായിട്ട് സിനിമകൾ ഒന്നുമില്ല. അതുകൊണ്ട് ഫെസ്റ്റിവൽ ഫിലിം സൊസൈറ്റിയിലുള്ള സ്ഥലത്തേക്കൊക്കെ കഷ്ടപ്പെട്ട് കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ 60-65 ആ സമയത്താണ് പഠിച്ചിട്ടുണ്ട്. കുടുംബക്കാരനാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് ഫാക്കൽറ്റിയിലൊരു മെമ്പറായിരുന്നു. അവിടുന്ന് വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്ത് സംസാരിക്കാൻ ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കണമെന്നുള്ളത് വിൽക്കുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ജോലി. കുറച്ച് നേരം ഇവിടെ അമൃത വിദ്യാലയത്തിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അമൃത വിശ്വവിദ്യാലയ വിദ്യാപീഠത്തിലെ ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. ക്രൈസ്റ്റ് കോളേജിലെ ഗബ്രിയൽ ഡച്ചിനെ കുറിച്ചുള്ള ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ചാടി സിനിമ കാണാൻ വേണ്ടി പോയി. കുറച്ച് പേര് സെക്കൻഡ് ഷോനാണ് പോയത്. തിരിച്ചു വന്നപ്പോൾ അല്പം വേഗി. അച്ഛനെ കാണുന്ന തീരെ പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ നേരെ ചെന്ന് ചാടിയത് അച്ഛൻ്റെ കൂടെയാണ്. അച്ഛൻ രാത്രി ചില സമയത്ത് അവിടെയൊക്കെ നടക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോയതാണെന്നുള്ളത് സംബന്ധിച്ചു. അപ്പോൾ അച്ഛൻ അത് വളരെ സീരിയസ് ആയിട്ട് എൻ്റെ അച്ഛനായിട്ട് അവിടുത്തെ ഫാദർ ഗബ്രിയലും ഫാദർ ഡിസ്മാസിലും ഒക്കെ വളരെ ക്ലോസ് കണക്ഷൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല അന്ന് ഞങ്ങൾക്കൊരു ചെറിയൊരു ബസ് സർവീസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബസ്സുകളാണ് കോളേജിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അച്ഛൻ വിവരമറിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനോട് പറയുമെന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ കാണാൻ പോയ സിനിമ ഏതാണെന്ന് അച്ഛനറിയോ? ഏതാ? 10 Commandments അച്ഛൻ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛനോട് പതുക്കെ മെല്ലൂടായി. എന്നിട്ട് അതിനെക്കുറിച്ച് പിന്നീട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ക്രൈസ്റ്റ് കോളേജിൽ സാധാരണ എത്ര കാലം ആര് പഠിച്ചാലും ശരി, അച്ഛനെക്കുറിച്ച് ഓർക്കാത്തവരാരും ഉണ്ടാവില്ല. കാരണം അദ്ദേഹം പഠിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കളിയുടെ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഫൈൻ ആർട്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് അച്ഛനിൽ നിന്നും നമ്മളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം. എൻ്റെ സുഹൃത്ത് മുരളീധരനും ഞാനും അടുത്തടുത്ത റൂമുകളിൽ ഹോസ്റ്റലിൽ ആ ഹോസ്റ്റൽ അന്ന് ആദ്യമായിട്ട് ഹോസ്റ്റൽ ഇനോഗ്രേറ്റ് ചെയ്തോളൂ അതോ താമസം. ഞാൻ ജോയിൻ ചെയ്യാൻ കാലത്ത് അവിടെ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യാൻ കാലത്ത് അച്ഛനെ കാണാൻ ചെന്നിട്ട് എൻ്റെ മാതൃ ഞാൻ ഇന്നൊരു ഗുരുദാനാണ് എൻ്റെ ഗുരുദാനെ തൊടാതെ ഞാൻ എന്തെങ്കിലും ഗുരുദാനാക്കും. ഞാനത് ചിന്തിക്കുന്ന ആളാണ്. 40 കൊല്ലക്കാലമായി അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി എൻ്റെ പേര് നാരായണൻകുട്ടി മേനോൻ, കുടുങ്ങല്ലൂക്കാരൻ. എൻ്റെ സിസ്റ്റർ വത്സല, എൻ്റെ ബ്രദറിനുള്ള ശശികുമാർ. ഈ വീടായിട്ടുള്ള ബന്ധം ആദ്യം പറയും. പിന്നെ അച്ഛനെ ക്രൈസ്റ്റ് കോളേജിനെ പറ്റി എല്ലാവരും പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. ക്രൈസ്റ്റ് കോളേജിനെ പറ്റി പറയാത്ത ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ബാച്ച് ചെയ്യാനില്ല. ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ 40 കൊല്ലമായിട്ട് ബയോ കെമിസ്ട്രി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് കോട്ടയം മെഡിക്കൽ കോളേജ്, ആലപ്പി മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം അമൃതാനന്ദമയുടെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഓഫ് ബയോ കെമിസ്ട്രി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ മെഡിക്കൽ കോളേജിലെ എല്ലാ ബാച്ചിനോടും സംസാര മധ്യേ ഞാനിങ്ങനെ കുറച്ച് സംസാരിക്കും. കാരണം ബയോ കെമിസ്ട്രിക്കാളും കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. അധ്യാത്മികമായ കുറേ കാര്യങ്ങളും വരും. അങ്ങനെ പറയുമ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ ഞാൻ ക്രൈസ്റ്റിനെ പറ്റി പറയും. അതുപോലെ ഒരു കോളേജ് നിങ്ങൾ കണ്ടില്ല പറയും. അതായത് അവിടുത്തെ അന്തരീക്ഷം എന്നാൽ അങ്ങനെ ഞാൻ പഠിച്ചത് 61-65 സാറന്ന് കണ്ടിട്ടുണ്ട്. സാറിന് പിന്നീട് എനിക്ക് മനസ്സിലായത് കുറച്ച് നേരം കഴിഞ്ഞാൽ വെച്ചാൽ ഇദ്ദേഹം നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്നു എന്ന്. അത് പിന്നീട് ആദ്യമല്ല റാന്നി പോന്നി അല്ലേ സാറേ? ആ മണിമല, അവിടെ സാറിന്റെ വീട്, അതുകൊണ്ട് എനിക്കറിയാം. അപ്പ അച്ഛൻ ഞാൻ 61-65 വരെ കാലഘട്ടത്തിൽ പഠിച്ചിട്ട് ബി എസ് സി കെമിസ്ട്രി ആയിരുന്നു അന്ന് എ സി ജോസഫ് സാറുള്ള കാരണം. എ സി ജോസഫ് സാറ് ഞങ്ങൾ 3-4 ക്ലാസ്മേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്തു അച്ഛൻ്റെ അടുത്ത് ഇവരെ ട്യൂട്ടറായിട്ട് അപ്പനാണ്. അച്ഛൻ ഉടനെ വിളി, ഞാൻ നീ കയറിക്കോ, ഇങ്ങനെ നീ നാളത്തോട്ട് നീ വന്നോ പറ്റടിയാ. ഞങ്ങൾ 4 പേരും കയറി. അപ്പൊ അച്ഛനായിട്ട് വളരെ എന്താണ് അങ്ങനെ, അച്ഛനെപ്പോഴും അവിടെ ഡിപ്പാർട്ട്മെന്റിൽ വരും, പ്രതിഷ്ഠം വയ്ക്കും, ഇങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ. ഈ ഈ ഇതെല്ലാം വെട്ടുമ്പോൾ എനിക്കറിയാം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പലതും ഉണ്ടായത്. പക്ഷെ ഞാനൊരു ഡേ സ്കോളറായ കാരണം അവിടുത്തെ താമസത്തിൻ്റെ സൗകര്യവും
അവിടുത്തെ എൻജോയ്മെന്റ് ഞാൻ അനുഭവിച്ചിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ പറയാനാണെങ്കിൽ അച്ഛനെ പറ്റി, പിന്നെ ഭാവിയില് അച്ഛനായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം വന്നു, അതുകൊണ്ട് പറയട്ടെ. ഒരു കൊല്ലം ഞാൻ ജോലി ചെയ്തതിന് ശേഷം അവിടെ എം എസ് സി കെമിസ്ട്രി വന്നു. എം എസ് സി കെമിസ്ട്രി വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു സീറ്റ് വേണം എം എസ് സി. അപ്പം രണ്ട് സീറ്റോ മൂന്ന് സീറ്റോ ഉള്ളു കേട്ടോ, അത് പറയാം. അപ്പോൾ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ആകുമ്പോൾ ഓപ്പൺ മെറിറ്റ്, മറ്റേ മെറിറ്റ് മറിച്ചേ മെറിറ്റ്, നമുക്ക് ഈ മെറിറ്റ് മറിച്ചേ നമുക്ക് മണ്ണാങ്കട്ടി നടക്കാം. അച്ഛനോട് പറഞ്ഞ ഒരു സീറ്റ് വേണം അച്ഛാ, എനിക്ക് പഠിക്കണം, എനിക്കും പഠിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇന്നൊരു രണ്ട് കൊല്ലം കഴിഞ്ഞു മോനെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, അച്ഛൻ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻ്റ് ഇവിടെ എൻ്റെ ടീച്ചറാവും, അതിനുള്ള ഗതികേട് ഞാനില്ല, ഞാൻ വേ പോകണം കേട്ടോ എന്ന് ഇറങ്ങി പോകും. അതൊരു വഴിത്തിരുവായി. അച്ഛൻ അന്ന് പോയിക്കോന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് നന്നായി ഞാൻ ഇന്ന് വിചാരിക്കുന്നു. ഒരു ഡോക്ടറാണെന്ന് ആശിച്ചൊരു മനുഷ്യനാണ്, ഡോക്ടർ ആയില്ലെങ്കിലും ഞാൻ ഡോക്ടർമാരെ 40 കൊല്ലം സബ്ജക്റ്റ് പഠിപ്പിച്ചിട്ടാണ്, അതിലെനിക്ക് സന്തോഷമുണ്ട്. അത് എങ്ങനെ സാധിച്ചു, അച്ഛൻ കാരണം. അച്ഛനന്ന് എം എസ് സിക്ക് സീറ്റ് എന്തെങ്കിലും ഒരു കെമിസ്ട്രി പ്രൊഫസറായിട്ട് കിട്ടാറില്ല. അന്ന് നേരെ പോയത് ബറോഡയിൽ പോയിട്ട് ഞാൻ ബയോ കെമിസ്ട്രി എടുത്തു, പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുത്തു, പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്തു, പിന്നെ ഫർദർ ഡിഗ്രി എടുത്തു. ഇന്നിന് പറയണ സർവീസിൽ കയറി മെഡിക്കൽ കോളേജിലെ ടീച്ചറായി. അങ്ങനെ പഠിച്ച് അവിടെയുള്ള ഡോക്ടറെ കയറി ഞാൻ കഴിച്ചു. അവരൊരു ഗൈനക്കോളജിസ്റ്റാണ്. കഴിഞ്ഞിട്ടില്ല, കഥ കഴിഞ്ഞിട്ടില്ല, ഇനിയും കിടക്കുന്നു. ക്രൈസ്റ്റ് കോളേജിന്റെ മക്കളായി രണ്ടുപേരെ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, രണ്ടുപേരും ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചു. മൂത്ത മകനാണെങ്കിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു, അവനിപ്പോ ഡി എം ന്യൂറോളജി കഴിഞ്ഞിട്ട് ഇവിടെ ദയാ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, ന്യൂറോളജിസ്റ്റാണ്. അവൻ്റെ വൈഫും ഡോക്ടറാണ്. ആ കുട്ടിക്ക് ഇപ്പൊ എം ഡി ഗൈനക്കിന് കിട്ടിയിരിക്കണേ കൊല്ലം. മകളാണെങ്കിൽ അവിടെ ബി എസ് സിക്ക് പഠിച്ചു കെമിസ്ട്രി, അത് കഴിഞ്ഞിട്ട് എം ടെക്കിന് പോയി, അല്ല ബി ടെക്കിന് പോയി. അവളുടെ ഭർത്താവ് ഒരു ഡോക്ടറാണ്, ഇവിടെ തന്നെ ഉണ്ട്, അവളും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പഠിച്ചു, എന്റെ മകൻ പഠിച്ചു, എന്റെ മകൾ പഠിച്ചു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുമ്പോൾ കുടുംബത്തോട് തന്നെ ആ കോളേജായിട്ട് ഒരു അഭേദ്യമായ ബന്ധമാണ്. എക്കണോമിക്സ് ബി എ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ക്രൈസ്റ്റ് കോളേജിനോട് അന്നും ഇന്നും എനിക്ക് ഏറെ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഗബ്രിയേൽ അച്ഛൻ, ഞാൻ പഠിക്കുന്ന കാലത്ത് കുറച്ച് പെയിൻറ്റിങ്ങിലൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അന്ന് സാമ്പത്തികമായിട്ട് വലിയ കഴിവെന്നുള്ള കൂട്ടത്തിലായിരുന്നില്ല. അപ്പോൾ തൃശ്ശൂർ കോഴിക്കോടൊക്കെ പെയിൻറ്റിങ് മത്സരത്തിന് പോകാനായിട്ട് അച്ഛൻ്റെ അടുത്ത് ചെല്ലാറുണ്ട്. എനിക്ക് ആദ്യം ഉണ്ടായ അനുഭവം അച്ഛൻ്റെ അടുത്ത് എനിക്ക് പൈസക്ക് വേണ്ടി ചെന്നപ്പോൾ അച്ഛൻ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ എന്നെ പുറത്തോട്ടു. എനിക്ക് സത്യത്തിൽ വളരെ സങ്കടമുണ്ടായി. പുറത്തു വന്നപ്പോഴാണ് ആ മുന്നോടി ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പറ്റി പറ്റി എന്നെ വളരെ ഇതായിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അതേ ഈ 11 മണിക്കൊന്നും അച്ഛൻ്റെ അടുത്ത് കയറി. ആ സമയത്ത് അച്ഛന് തിരിച്ച് ഇഷ്ടമില്ല, ഉച്ച കഴിഞ്ഞിട്ട് വന്നോളാം. അച്ഛന് പറ്റില്ല, ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ചെന്ന് അച്ഛൻ അപ്പം തന്നെ ഞാൻ കാലത്തൊരു പറഞ്ഞായിരുന്നു, ഇല്ല ചെറുതായിട്ടൊന്നും 15 രൂപ അപ്പം തന്നെ സാങ്ഷൻ ചെയ്തത്. അന്ന് 15 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്. അപ്പൊ അതുപോലെ ആ നല്ലൊരു മനസ്സായിരുന്നു അച്ഛന്റെ. പോലീസിൽ കയറാൻ പറ്റില്ല, നേരെ എക്സൈസ് ഡിപ്പാർട്ട്. അപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് ചെറിയ രീതിയിൽ തല്ലക്കാർത്താന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. ഞാൻ ആദ്യ ദിവസം തന്നെ ഒരു റെയ്ഡിന് പോകണം. റെയ്ഡിന് ചെന്ന് ഒരാളെ ചെന്ന് പിടിച്ച് അയാളോട് ഇന്ന ആളുടെ വീടേതാണെന്ന് ചോദിച്ചു. അയാൾ മിണ്ടണില്ല, 200 പ്രാവശ്യം ചോദിച്ചു, മിണ്ടണില്ല. അപ്പൊ എനിക്ക് മാഷ തല്ലിന്റെ ആ ഇതെന്റെ ഞാനൊരു ഒറ്റ അടി അയാൾ കൊടുത്തു. അടിച്ചോടുകൂടി ഇയാൾ ഇങ്ങനെ നിന്നിട്ട് പിന്നെ പിന്നെയും ചോദിച്ചിട്ടും പറയണില്ല. അപ്പൊ വേറൊരാൾ വന്നിട്ട് പറഞ്ഞ്, എന്റെ സാറേ അയാൾ പൊട്ടനാണെന്ന്. ആദ്യത്തെ തല്ല് തന്നെ എന്റെ പഴച്ചി. അപ്പൊ അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം കയറി എന്റെ ആഗ്രഹം സാധിച്ചു. പക്ഷെ അത് തന്നെ ഇല്ലാതെ ഇനിയുണ്ടായ ഒരു ചെറിയ സംഭവം. അന്ന് ഈ കേസ് കോളറായിട്ട് പറഞ്ഞ് വരുന്ന വഴി അന്ന് ഫെറി ആയിരുന്നു. ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫെറി ആയിരുന്നു. കോളേജിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു ദിവസം ചെന്നപ്പോ ഫെറി വിട്ടുപോയി. അപ്പൊ സെന്റ് ജോസഫിലെ കുറെ പെൺപിള്ളേരൊക്കെ ഉണ്ട്, ഓടി ചെന്ന് കയറാൻ പറ്റില്ല, കയറാൻ പറ്റൂലെന്ന് മനസ്സിലായി. കയറാണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ അവരുടെയും ആ ഒരു അവരുടെ മുഖം കണ്ടാ വിഷമിക്കണ്ടല്ലാന്ന് ചോദിച്ചാൽ ഞാൻ ചാടിയായില്ലേ ഫെറിയിലേക്ക് ചാടി കയറലും അതുപോലെ തന്നെ വെള്ളത്തിൽ. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഹീറോ ആയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്തായാലും ഒക്കെ ഈ ക്രൈസ്റ്റ് കോളേജിൻ്റെ ഇതുകൊണ്ടാണ് എനിക്ക് ഉണ്ടായ ഉന്നതിയിൽ. എൻ്റെ ഭാര്യ എച്ചമ്മാണ് ഇപ്പൊ ഒരു 13 ദിവസം കൂടി കഴിയുമ്പോൾ, 15 ദിവസം കൂടി കഴിയുമ്പോൾ വിളിക്കാതെ റിട്ടയർ ചെയ്യും. മകൻ പറൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ, മകൻ എം സി കഴിഞ്ഞ് ബാംഗ്ലൂർ ജോലിയാണ്, മകൾ ബി ഡി എസ് സി കഴിഞ്ഞ് ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല സന്തുഷ്ട കുടുംബം.
എന്തായാലും ഇതൊക്കെത്തിനും അനുഗ്രഹം അച്ഛൻ്റെ ഇതാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ക്രൈസ്റ്റിലെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനിൽ പെട്ട ഒരു പറൂർ കൊടുങ്ങല്ലൂർ മേഖലയിൽ നിന്ന് ഞാനും ശശികുമാറും ഉള്ള ടീം പോണ പോലെ ഒരു സ്ഥലത്തുനിന്നും പോയിട്ടുണ്ടാവില്ല. ഞങ്ങളിവിടെ നിന്ന് എല്ലാവരും ഒരു വർഷം വെള്ള ഷർട്ടും വെള്ള മുണ്ടും അണിഞ്ഞ് ചെണ്ടയും കൊട്ടി ചെണ്ടവാദ്യം ഒരു അഞ്ചെട്ട് ചെണ്ട പ്ലേ കാർഡും ഒക്കെ പിടിച്ചാണ് ഞങ്ങൾ സ്ഥിരം ക്രൈസ്റ്റിലേക്ക് പോയിക്കൊണ്ടത്. അടുത്ത കൊല്ലം ഈ വർഷം അല്ലെങ്കിൽ ഇനി അടുത്ത വർഷമെങ്കിലും ഞങ്ങൾ ഈ ഓൾഡ് സ്റ്റുഡൻസ് പോണ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും പറയാനുള്ള നന്ദി, നമസ്കാരം. അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ. 74 to 77 വരെയാണ് പരിശീലനം പഠിച്ചത്. ഞാൻ ഗബ്രിയേലിൻ്റെ അച്ഛനെ രണ്ട് സ്ഥലത്താണ് ഞാൻ ക്രൈസ്റ്റിൽ വെച്ച് കണ്ടിരുന്നത്. ഒന്ന് പൂന്തോട്ടത്തിലും രണ്ട് ക്ലാസ് മുറിയിലും. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പോകേണ്ട ആവശ്യം വന്നിട്ടുമില്ല. 15 എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫുട്ബോൾ പ്ലെയർ ഉണ്ടായിരുന്നു, ദേവസി. ദേവസിയുടെ വീട്ടിൽ ചാലക്കുടിയിൽ ഒരു ഹൗസ് വാർമിങ്ങിന് പോയപ്പോഴാണ് ഞാൻ ക്രൈസ്റ്റിൽ പോകുന്നതിന് ശേഷം അദ്ദേഹത്തെ കണ്ടത്. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഋഷോ, നീയാണല്ലോ ഋഷി, ഇതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി ഏതായാലും നീ നന്നായി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വളരെ സംതൃപ്തിയായി ആ കാര്യത്തിൽ. കൂടാതെ പഠിക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടിയത് ഇദ്ദേഹത്തിൻ്റെ ആ വാക്കുകളും പ്രവൃത്തികളും പഠിപ്പിക്കലുമാണ്. പലരും എൻ്റെ കൂടെ പഠിച്ചവരുണ്ട് എന്നാണ് കാണുന്നത്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. സന്തോഷമുണ്ട് ഈ പരിപാടി സമർപ്പിച്ചതിന്. വന്നത് തന്നെ അച്ഛൻ്റെ ഒപ്പം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലെ ബന്ധം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കൂടെ ഒരു ടീച്ചറെ വന്നത് പണ്ടും ഞങ്ങൾ ടീച്ചറെയാണ്. ടീച്ചർമാരുടെ മകളുടെ കല്യാണത്തിൽ ഞങ്ങൾ ടീച്ചറെ വന്നത്. 1960 തൊട്ട് ഇപ്പോഴും ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2009 ഇത്രയും ലോങ്, വളരെ നീണ്ട കാലഘട്ടമായിട്ട് അച്ഛനായിട്ട് ഞാൻ വർഷത്തിൽ 2-3 പ്രാവശ്യം ഞങ്ങൾ കാണും. പല സ്ഥലപ്പം പല സ്ഥിച്ച് കാണും. റിലേഷൻസ് തുടരാണ് എപ്പോഴും. 1960 to 1965 വരെയാണ് ഞാനവിടെ. 64 വരെ, 60-64 ബാച്ചിലാണ് മുന്നിലേക്ക് നമ്മുടെ കഴിഞ്ഞു. ദെൻ നമ്മുടെ നാരായണഗുരു മാഷ്, യേശുവൻ, പുള്ളിക്കുളക്കര, ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെയാണ് ഒരു ബാച്ചിൽ ഉണ്ടായിരുന്നത്. എൻ്റെ പേര് ഇബ്രാഹിം. ഇബ്രാഹിം കുട്ടി എന്ന് വിളിക്കും. മുഹമ്മദ് ഇബ്രാഹിം എന്നും പറയും. പിന്നെ പ്രീമേറ്റേഴ്സിലായിരുന്നു ജോലി. അച്ഛൻ്റെ അടുത്ത് എന്നാ പരിചയം പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുക്കാം. ഞാൻ പ്രീ ഡിഗ്രി അസ്മാഗ് കോളേജിലായിരുന്നു ഫസ്റ്റ് ബാച്ച്. അത് കഴിഞ്ഞ് അഡ്മിഷന് വേണ്ടി ചെന്നപ്പോൾ എൻ്റെ ബ്രദർ അവിടെ പഠിച്ചിരുന്നാണ്, അമീർ തോന്നുന്നുണ്ട്. പുള്ളി പറഞ്ഞ ആരാവട്ടി സാറിനെ കാണാൻ പറഞ്ഞു. അവർ ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇറക്കിയാൻ അവിടെ ചെന്ന് പറഞ്ഞു അഡ്മിഷൻ്റെ കാര്യം അറിഞ്ഞൂടാ, കാരണം ഞാൻ നല്ല മാർക്കോടിയാണ് ചെല്ലുന്നത്. ഇവിടുത്തെ വിവരങ്ങൾ എനിക്ക് അറിയില്ല. പിന്നെ നാരാവട്ടി സാറ് ജോർജ് സ്കൂൾ സാറിനെ ഏൽപ്പിക്കുന്നത് എനിക്കത് കാരണം നല്ല ഓർമ്മയാണ്. അന്ന് മുതൽ ഞാൻ പരിചയമാണ്. അതാണ് അവിടെ ചെന്നിട്ട് ഞാൻ ക്യൂവിൽ നിൽക്കണം. പിള്ളേരിങ്ങനെ നിൽക്കുകയാണ് മാർക്ക് ലിസ്റ്റൊക്കെ. ക്യൂവിൽ നിന്നവർ ഇടയ്ക്ക് കയറാൻ പോയപ്പോൾ ചിലർ പറഞ്ഞു ഏത് ശരിയാവില്ല, ഞങ്ങൾ ആദ്യം കയറാം. ഞാൻ പറഞ്ഞ അല്ല, ഒന്ന് ചോദിച്ചു നോക്കാനാണ് കിട്ടിയില്ലെന്ന് പറയാം. 3-4 പേര് കഴിഞ്ഞപ്പോൾ ഞാൻ കയറിയും ചെന്ന് അച്ഛനെ കണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എക്കണോമിക്സ് വേണം. എക്കണോമിക്സുള്ള സീറ്റില്ല, തോന്നില്ല എനിക്ക് തരാൻ പറ്റില്ല. അവിടെ വേറെ അത് മാർക്കും പോരാ, ശരിയാവില്ല. അല്ലാ ചെങ്കിൽ പഠിക്കണം. അങ്ങനെ ഒരു 8 പ്രാവശ്യം എന്നെ പുറത്താക്കി. 9-ാമത്തെ പ്രാവശ്യം പിള്ളേർ പറഞ്ഞു ഇതിപ്പോൾ കുറേ പ്രാവശ്യമായില്ലേ, ഇനിയിപ്പോൾ സമ്മതിക്കില്ല. അത് ജോർജ് സ്കൂൾ സാറൊക്കെ അവിടെ, അവർക്കൊക്കെ ഓർമ്മയുണ്ടോ എന്നറിയില്ല. ആ കോണിപ്പട്ടർ അവിടെ നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. 9-ാമത്തെ പ്രാവശ്യം ഞാൻ ചെന്ന് അവനോട്. അപ്പൊ അതിന് മുമ്പ് ചിലപ്പോ എന്നോട് പറയും നേരത്തെ വന്നു. ഞാൻ പറഞ്ഞു ഇല്ല. ആ അപ്പൊ ഒരു പണി എക്കണോമിക്സിനില്ല, സയൻസ് എടുത്തു. അല്ല, മാത്സ് എടുത്തോളാൻ പറയും. എനിക്കാണെങ്കിൽ കണക്ക് നല്ല പിടിപാടുള്ളത്, കുഴപ്പമില്ല, ചോദ്യം കുഴപ്പമില്ല. അങ്ങനെ വേണത് മാർക്കറ്റ് കടലാസ് വെച്ച്. 3rd ഗ്രൂപ്പ് വരെ എങ്ങനെയാണ് മാത്സ്? ഞാൻ പറഞ്ഞു ട്യൂഷൻ എടുത്താണ്. അല്ല അത് ശരിയാവില്ല. അപ്പം അല്ല അച്ഛൻ, എനിക്ക് പഠിക്കണം ആഗ്രഹമുണ്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെ വേറെ ഫ്രാൻസിസ് അടിയാണ് വെല്ലുമില്ല. അപ്പം എനിക്കറിയാം പുറത്തുനിന്ന് ആൾ വരും. അപ്പോൾ ആദ്യമൊക്കെ ഒരാളുകളെ ആ ഇവിടെ പിടിക്കും. അപ്പം അതിനും ഞാൻ ചാടി പുറത്തു നിന്ന്. അപ്പം അല്ല എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. പിന്നീട് പക്ഷെ എനിക്ക് ഞാനെന്താ
ചിങ്കാരി കൊയി ധടുക്കേ ചിങ്കാരി കൊയി ധടുക്കേ वो सावन से बुझाए सावन जो अगन लगाए उसे कौन बुझाए ओ उसे कौन बुझाए पथदर जो बाग बुझाए वो बात बहार गिलाए जो बात बहार में उजड़े उसे कौन गिलाए എൻ്റെ പേര് പള്ളിപ്പറമ്പിൽ മുരളീധരൻ മേനോൻ 61-63 ബാച്ചിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്രൈസ്റ്റ് കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് എബ്രിയിലെ ചിന്തയിൽ കാണുന്നത്. പേരോർമ കോളേജിൽ നിന്ന് ബി കോമിന് 3rd class കിട്ടിയിട്ടാണ് ഞാൻ പാസ്സായത്. അന്ന് എൻ്റെ മുമ്പിൽ ഒരേ ഒരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു, ഒന്നോ ഒരു ജോലിക്ക് പോവുക, അതല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പോവുക. അന്ന് കേരള സ്റ്റേറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോമേഴ്സിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 61-ലാണ് ആദ്യത്തെ ബാച്ച് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ചെന്നൈ ചോദിച്ചാൽ കിട്ടും. കാരണം അന്ന് പലവരും പോസ്റ്റ് ഗ്രാജുവേഷൻ പോകാൻ മടിക്കുന്നൊരു കാലമായിരുന്നു. കാരണം അത് കഴിഞ്ഞാൽ ലെക്ചർഷിപ്പിന് പോകണം, പഠിപ്പിക്കുന്ന കാര്യത്തിൽ പലർക്കും വൈമുഖ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഫാദർ ഗബ്രിയൽ അച്ഛനെ പോയി കാണേണ്ടത്. അച്ഛൻ എടുത്ത വായിക്ക് പറഞ്ഞു തനിക്ക് 3rd classേ ഉള്ളൂ, അഡ്മിഷൻ കിട്ടുന്ന കാര്യം സംശയമാണ്, എന്നാലും അപ്ലൈ ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ്, രണ്ടാഴ്ച കഴിഞ്ഞ്, 3rd ആഴ്ചയിൽ ആദ്യം പോയി അച്ഛനെ കാണുന്നുണ്ടായി. അച്ഛൻ പറഞ്ഞു എടോ ആരും ചേർന്നിട്ടില്ല, താൻ അങ്ങോട്ട് ചേർന്നേക്ക. അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് ചേർന്നത്. അവിടുന്ന് 63-ൽ MCOMന് 2nd class കിട്ടി പോയി. പിന്നെ ഞാൻ എൻ്റെ ലൈഫ് മുഴുവൻ ഔട്ട്സൈഡ് കേരളയായിരുന്നു. കർണാടക സ്റ്റേറ്റിലാണ് എനിക്ക് ജോലി കിട്ടിയത് ആദ്യമായിട്ട്. അതും വളരെ ഒരു വിചിത്രമായ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. MCOM പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്നത് ഉച്ചയിരിഞ്ഞത്തായിരുന്നു. കാലത്ത് എനിക്കൊരു ടെലിഗ്രാഫിക് മെസ്സേജാണ് വരുന്നത്, യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ ലെക്ചറർ, കം ആൻഡ് ജോയിൻ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷിണ കർണാടകയിലെ കാർക്കല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊരു കോളേജിൽ നിന്ന് വരുന്നു. ഞാൻ ആകെ വിഷമിച്ചു, റിസൾട്ട് വന്നിട്ടുമില്ല, അപ്പോയിൻമെൻ്റ് ഓർഡർ കൈ കിട്ടുകയും ചെയ്തു ടെലിഗ്രാഫിക്കായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴേ ക്രൈസ്റ്റ് കോളേജിൽ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പേപ്പറിൽ റിസൾട്ട് വരും. പേപ്പറിൽ റിസൾട്ട് വന്നപ്പോൾ 2nd class കിട്ടിയിട്ടുണ്ട്. ആ രാത്രിക്ക് തന്നെ ഞാൻ ഈ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. പിന്നെ അവിടെ ജോയിൻ ചെയ്തു. അവിടുന്ന് ആ കോളേജ് പിന്നീട് ഗവൺമെൻറ് ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ ഏതാണ്ട് ഒരു 36 വർഷക്കാലം കർണാടക സ്റ്റേറ്റിൽ ലെക്ചറായിരുന്നു, സീനിയർ ലെക്ചറായി, സെലക്ഷൻ ഗ്രേഡ് ലെക്ചറായി, പ്രൊഫസറായി, അവസാനം പ്രിൻസിപ്പലായിട്ട് മംഗലാപുരത്ത് നിന്ന് റിട്ടയർ ചെയ്തു 1999. ചെറിയൊരു സംഭവം ഞാൻ പഠിക്കുന്ന കാലത്ത് പറ്റി ഓർക്കുകയാണ്. 1961-ൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചേരുമ്പോൾ ഹോസ്റ്റലിലാണ് ഞാൻ ഒരു കൊല്ലം താമസിച്ചിരുന്നത്. ഇതിനു മുമ്പ് ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, 2nd showന് ഞങ്ങളൊരു 3-4 വിദ്യാർത്ഥികൾ ചാടി പുറപ്പെട്ടു. സിനിമ കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ ഗേറ്റിങ്ങിൽ അന്ന് അൽസേഷൻ ഡോഗ്സ് ഉണ്ട്, അച്ഛൻ പഠിച്ചു. ഈ നായയാണ് മുമ്പിൽ കാണുന്നത്, അച്ഛനെ കാണുന്നില്ല. അപ്പം മനസ്സിലായി അച്ഛൻ ഇതിൻ്റെ പിന്നിലുണ്ടാവും, എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുള്ള പ്രശ്നമായിരുന്നു. അങ്ങനെയും ഞങ്ങളുടെ കൂട്ടത്തിൽ അച്ഛൻ്റെ ഒരു പെറ്റ് സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, എ ജി ഗോവിന്ദൻകുട്ടി അപ്പൻ എന്നുള്ള പേര്. ഉള്ളി ഇന്നില്ല. ഉള്ളി ആദ്യം മുമ്പിലേക്ക് പറഞ്ഞയച്ചു, അച്ഛനൊന്ന് സമാധാനിപ്പിക്കാൻ ഞങ്ങളെ ഉള്ളി കിടക്കാനും പറ്റില്ല. അച്ഛൻ എടുത്ത വായിക്ക് പറഞ്ഞു നിങ്ങൾക്കിവിടെ അഡ്മിഷൻ ഇല്ല, നിങ്ങൾ പെട്ടിയും കിടക്കി എടുത്തു ഈ രാത്രിക്ക് തന്നെ പുറപ്പെട്ടോ വിടുന്നു ഹോസ്റ്റലിൽ നിന്ന്. പറഞ്ഞു 64 ബാച്ചിലെ സുവോളജി ബി എസ് സി ആയിരുന്നു.
ക്ലാസ്മേറ്റ്സ് ആണ് ദേവി എന്ന അമീർ, മുരളി കെമിസ്ട്രി എന്ന് ഇവരൊക്കെ ഉണ്ട് ഇവിടെ. എനിക്കൊരു കാര്യം പറയുള്ളൂ, നമ്മളെല്ലാ കൊല്ലം ഡിസംബർ 11th അച്ഛൻ്റെ ബർത്ത്ഡേ അമലയിൽ ആഘോഷിക്കാറുണ്ട്. ഇന്ന് വലിയൊരു ക്രൗഡ് ഉണ്ട് ഇവിടെ, പക്ഷെ ഞങ്ങൾ അമലയിൽ കൂടുമ്പോൾ ഒരു 20 ആൾ 25 ആൾ വരാറുള്ളൂ. ഇവിടുത്തുകാർ ആരും അടക്കി വരാറില്ല. വടവ് ഒരിക്കൽ മറ്റോ ദേവിക്കും മുരളിയും വന്നിട്ടുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടാണ് രാത്രി, കാരണം ഈവനിങ്ങാ പാർട്ടിയാണ്. കുറവാണ്, ഇന്ന് വലിയ ക്രൗഡാ, 100 ആൾക്കാർ ഇവിടെ കണ്ടു. അപ്പൊ ഒരു റിക്വസ്റ്റ് ഉള്ളത്, തൃശ്ശൂര് ഡിസംബർ 11th അച്ഛന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അന്ന് വന്നാൽ വളരെ സന്തോഷമായിരിക്കും. ഇത് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. 1974 കാലഘട്ടത്തിലെ ക്രൈസ്റ്റ് ഏറ്റവും കൂടുതൽ അടുത്തത് ആർട്സ് ക്യാമ്പ് ക്രൈസ്റ്റ് കോളേജ് നടത്തിയിട്ടുണ്ട്. ഒരു 2 ആഴ്ചക്കാരം NSS വർക്കേഴ്സിൻ്റെ ഒപ്പം ക്രൈസ്റ്റ് കോളേജിലെ കലാകാരന്മാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജയറാം സാറ് പറഞ്ഞ പോലെ സബാസിൻ്റെ വസന്ത ആണെന്ന്, പിന്നെ മോൾ സാറ് തൃശ്ശൂർ, അങ്ങനെയുള്ള ആ കൂട്ടത്തിൽ അങ്ങനെയാണ് എന്നൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കാൻ കൂടുതൽ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ക്രൈസ്റ്റ് കോളേജ് അറിയപ്പെടാൻ കാണുന്നത്. സബാസിൻ ജോസഫ് ഭാഗവതിക്ക് ഇല്ലാണ് നാദ ശരീരാ പാര വേദ വിഹാര ജീവേശ്വര ശങ്കര നാദ ശരീരാ പാര വേദ വിഹാര ജീവേശ്വര ശങ്കര പ്രാണമുനീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമനി മൗനവിചക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമനി പ്രാണമുനീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമനി മൗനവിചക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമനി നാദോപാസന ചേസിന വാടലു നീ വാടലു മേനയിടേ ഇവിടെ വന്ന് സോമാലത്തെ വന്ന സ്ഥലമാണ്. ആദ്യത്തെ ദേവാലയം ക്രൈസ്തവ ദേവാലയം മുസ്ലിം ദേവാലയം എല്ലാം ഉള്ള സ്ഥലമാണ്. അത് പിതാവ് ഏറ്റെടുത്ത് ഇവിടെ ഒരു പുതിയൊരു ആശുപത്രിയും മെഡിക്കൽ കോളേജൊക്കെ വന്ന് കുടുംബങ്ങളിലൂടെ ഉദ്ധരിക്കുന്ന കാര്യം പറഞ്ഞ് ഞാൻ അവസാനം പറയേണ്ട കാര്യം ആദ്യം പറയാം. ഇവിടെ എന്നെ വിളിച്ചപ്പോൾ കുറച്ച് പേർക്ക് കൂടും കുറച്ച് വിദ്യാർത്ഥികളുണ്ടായിരുന്നു മാത്രം പറഞ്ഞു പോകും. ഏതാനും ദിവസം എൻ്റെ ബർത്ത്ഡേ ഘോഷിക്ക് ചെണ്ടി വാജിയായിട്ട് കൊടുക്കുന്നത് പറഞ്ഞു. അപ്പൊ ചോദിച്ചു അല്ലേ എന്റെ വേണ്ട ആളുകൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കുന്നവർക്ക് പ്രാന്ത കൊടുക്കുന്നവർക്ക് പ്രാന്താണ്. ഇന്ന് അതിന് പോയപ്പോ ചോദിച്ചു എന്റെ പറഞ്ഞു അവർക്ക് പ്രാന്ത തീർത്താൽ വലിയ പ്രാന്ത പ്രാന്ത് പിടിച്ചിരിക്കേ ഇവിടെ. അപ്പൊ ആ പ്രാന്ത് ഞാൻ പുതുക്കച്ച് ആയിരിക്കും വന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി അധ്യാപകർ വന്നിട്ടുണ്ട്, ഒത്തിരി കലാകാരന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് ഓർത്തിട്ട് പറയാണ് ഞാൻ ഒത്തിരി സമ്മാനം കൊണ്ടുവന്ന് കൊണ്ടുപോയി പുസ്തകങ്ങളോട് ഇപ്പോൾ എടുക്കുമ്പോൾ എന്താണ് എൻ്റെ കുട്ടികളുടെ പുസ്തകങ്ങളും കുറച്ച് പെന്നൊക്കെ കൂടിയുണ്ട്. അത് ആരുടെ കുട്ടികൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടിട്ടുണ്ട്. ഇതൊക്കെ അവസരപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞത് ഞാൻ മലക്കാലിക്ക് വേണ്ടി പറയാം. എനിക്ക് 96 വയസ്സായി. 96 വയസ്സായിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നത് പ്രസിഡന്റിക്ക് അവാർഡ് തന്നിട്ടുണ്ടെന്നൊക്കെ അറിയാം. പ്രസിഡന്റ് അവാർഡൊക്കെ ഞാൻ കാര്യമായിട്ട് വിമാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുള്ള അവാർഡാണ്. എൻ്റെ വിദ്യാർത്ഥികളെ മനസ്സിൽ വരാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ ജൂലൈയിൽ പോയി, ഒരു പണം പിരിച്ചില്ല. എന്തിനാ പോയേ? എൻ്റെ വിദ്യാർത്ഥികളെ കാണാൻ പോയില്ല. ഇവിടെ എന്തിനാ വന്നേ? എൻ്റെ വിദ്യാർത്ഥികളെ കാണാൻ പോയി. ശശി വിളിച്ച് വന്നു. ഇത് ഞാൻ അവസാനം പറയേണ്ട കാര്യങ്ങൾ ആദ്യം പറയുകയാണ്. അപ്പോൾ ഞാൻ പിതാവിനോട് കണ്ടു പറഞ്ഞ കാര്യം ഈ കൊടുങ്ങൂട്ടൂർ വലിയൊരു ചരിത്രപ്രധാന സ്ഥലമാണ്.
ആ ചരിത്രം രണ്ടാമതോടെ വളരണം, കൊടുങ്ങൂര് വലുതാവണം, വലുതാക്കണം എന്ന കാര്യം പറഞ്ഞു. ഇത് അവസാനം പറയുന്ന കാര്യം പറയാനാണ്. ഉമ്മനെ വന്ന് നമുക്കാലായി. അപ്പോൾ എനിക്ക് കണ്ട സന്തോഷമുണ്ട്, ശശി ചാൻസ് തോന്നുന്നു. എൻ്റെ പെരുന്നാളും വന്നിട്ട് വന്നപ്പോൾ എൻ്റെ അച്ഛന്മാർ ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞ കൊടുങ്ങൂർക്കാർക്ക് പാർട്ടാക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് സ്ഥലം കൊണ്ട് കൂടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കും എടുത്തിട്ട് പോകാൻ വിളവൊന്നുമില്ല. ശരിക്കും സമയമില്ല ഇവിടെ. കുറച്ച് കുറച്ച് പെണ്ണുണ്ട്, കുറച്ച് പഴയ കുറച്ച് കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ആവശ്യക്കാർക്ക് എടുക്കാം, ഒന്നും എടുക്കാൻ സമയമില്ല. ഇതൊക്കെ ഇനി ശശിരണ്ടുമൊക്കെ പറയട്ടെ. ഞാൻ എല്ലാവരും സാവകാശ കണ്ട് സംസാരിക്കാൻ മന നമുക്കാലായി. അതുകൊണ്ടാണ് നിർത്താനിരിക്കുന്നത്. താങ്ക് യു. ആയിരം പാദസരങ്ങൾക്കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഉളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾക്കിലും ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ശൃംഗാരപദമാടും യാമം മദലസയാമം.
ഇവിടെയോരു ജീവതരംഗം ഇണയിത്തേടും രാവിൽ നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രമെഴുതും നീലാവിൽ നീയും ഞാനും നമ്മുടെ പ്രേമം കൈമാ പദമാടും യാമം മദാലശയാമം പ്രണയപുഷ്പമേ ഇനിയും നിൻ കഥ